ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വണ്ടിയായ ജിക്സർ എസ് എഫ് 2017 മോഡലാണ്. ആ മോഡലിന് കുറച്ച് ദിവസമായിട്ട് ഒരു ടാങ്കിന് ഭയങ്കര പെട്രോളമാണ് വരുന്നത് ടാങ്കിൽ നിന്ന്. അപ്പോൾ എന്താ സംഭവം എന്നറിയാത്തതുകൊണ്ട് ഞാൻ ഏകദേശം തന്നെ ഒന്ന് അഴിച്ചു നോക്കി. അപ്പോൾ ടാങ്ക് നോക്കി കഴിഞ്ഞപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്ക് കംപ്ലീറ്റ് തുരുമ്പെടുത്തിട്ട് അതിൻ്റെ ബോട്ടം സൈഡ്, അതായത് അടിഭാഗത്തായിട്ട് നമ്മുടെ ഫ്യൂവൽ ഗേജൊക്കെ വെക്കുന്ന ഒരു പോർഷനിൽ കംപ്ലീറ്റ് തുരുമ്പ് കയറിപ്പോയിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്യൂവലിൻ്റെ റീഡിംഗ് ഒക്കെ പ്രോപ്പർ അല്ലായിരുന്നു. അപ്പോൾ എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സർവീസ് സെൻ്റർ കൊടുത്തപ്പോൾ അവർ ജസ്റ്റ് നോക്കി ആ ഫ്യൂവൽ ഗേജ് മാറ്റി തന്നു. അത് പിന്നെ ഞാൻ കുറച്ചുകൂടെ ഓടിച്ച് കഴിഞ്ഞിട്ട് പുതിയ ഫ്യൂൾ ഗേജാണ് കേട്ടോ. എന്നൊക്കെ അകത്തെ ആ റിങ്ങിനകത്ത് നിറയാൻ കിടക്കുന്ന തുരുമ്പിൻ്റെ പൊടികളാണ്, അതായത് ടാങ്കിൽ നിറയാൻ തുരുമ്പായി. ഇതെങ്ങനെയാണ് തുരുമ്പ് ഇതിനകത്ത് കയറിയെന്ന് നമുക്കറിയില്ല. വണ്ടിയുടെ പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. പക്ഷേ അകത്ത് അഴിച്ച് ഞാനിപ്പോൾ നോക്കിയിട്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഈ കിടക്കുന്ന എല്ലാം തുരുമ്പിൻ്റെ പൊടികളാട്ടോ കംപ്ലീറ്റ്. ആ വാഷറാണെങ്കിൽ പോലും കംപ്ലീറ്റ് തുരുമ്പിൻ്റെ ഒരു കവറിങ് പോലെ ആയിപ്പോയി. അപ്പോൾ നിങ്ങളിതുപോലെ ഫെയറിംഗ് ഉള്ള ഏതെങ്കിലും വണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ, അതിപ്പോൾ R15 ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജിക്സറോ, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് കിറ്റുള്ള ഏത് വണ്ടി യൂസ് ചെയ്താലും, ഈ ഒരു ടാങ്കിന് പുറമേ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും അങ്ങനെ തന്നെ ഇവിടെ ടാങ്കിന് പുറമേ ഒരു ഫൈബർ കവർ ഉള്ളത്. ഈ ഫൈബർ കവർ ഉള്ളതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ മഴയത്തൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ മഴവെള്ളമൊക്കെ അകത്തേക്ക് വീണിട്ടാണ് ഈ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് തുരുമ്പിക്കുന്നത്. ഇതിൻ്റെ പുറമെയാണ് തുരുമ്പ് കയറുന്നത്, പിന്നെ ഇതിനകത്തേക്കും തുരുമ്പ് വ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും കേട്ടോ, കംപ്ലീറ്റ് തുരുമ്പ് ഇരുമ്പിൻ്റെ പൊടികളാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കാം. ജിക്സർ എസ് എഫിൻ്റെ ടാങ്കിന് ഏകദേശം കംപ്ലീറ്റ് ഒരു 6000 രൂപ അടുത്താണ് റേഞ്ച് പ്രൈസ് വരുന്നത്. അപ്പം ഇനി നമുക്ക് കംപ്ലീറ്റ് ഒന്ന് ഫുള്ളൊന്ന് പേപ്പറൊക്കെ പിടിച്ച്, സാൻഡ് പേപ്പറൊക്കെ ഇട്ട് പിടിച്ചിട്ട്, ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹോള് ഞാൻ അടച്ചതാണ്, താഴെ ഇപ്പോൾ ആ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ തുരുമ്പ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ അടുത്തടുത്തടുത്ത് തന്നെ അടുത്ത ഹോളുകൾ വീണുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പേപ്പറൊക്കെ പിടിച്ച്, സാൻഡ് പേപ്പറൊക്കെ പിടിച്ച് കംപ്ലീറ്റ് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഫ്യൂൽ നോബ് വെക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഹോളിലൂടെയും ചെറിയ പെട്രോളിൻ്റെ പനപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നതാണ് നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ഫ്യൂൽ നോബ്, അതായത് വണ്ടി മെയിനിലും അതുപോലെ തന്നെ റിസർവ് ആകുന്ന സമയത്തും പെട്രോൾ വരുന്നത് ഈ ഒരു പോർഷനിലൂടെ ആയിരിക്കും. ഈ കാണുന്ന വലിയ ചെറിയൊരു പൈപ്പുണ്ടല്ലോ, ഈ ഒരു ഫിൽറ്റർ വഴിയായിരിക്കും നമ്മൾ മെയിൻ ടൈമിൽ, അതായത് പെട്രോൾ ഉള്ള സമയത്ത് റിസർവ് ആകുന്നതിന് മുമ്പ് പെട്രോൾ എഞ്ചിനിലേക്ക് എടുക്കുന്നത്. അതിനുശേഷം റിസർവ് ആകുന്ന സമയത്ത് താഴത്തെ ചെറിയ പൈപ്പിലൂടെ ആയിരിക്കും പെട്രോൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്യൂൽ നോബിൻ്റെ ആ ഒരു സൈഡിൽ കൂടെയും നല്ല രീതിയിലുള്ള പെട്രോളിൻ്റെ ചെറിയൊരു ലീക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കംപ്ലീറ്റ് കവറിങ് ഉള്ള, അതായത് ഇതുപോലെ ജിക്സർ പോലെയുള്ള വണ്ടികളുടെ ടാങ്ക് കംപ്ലീറ്റ് കവറാകുന്ന വണ്ടികളുണ്ടാകുന്ന ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് വല്ലപ്പോഴും ഒന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും നിങ്ങൾ ടാങ്ക് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുക, എൻ്റെ ബോട്ടം പോർഷനിൽ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഒക്കെ പിടിച്ചിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക. കാരണം ഒരുപാട് പെട്രോൾ വെറുതെ വേസ്റ്റ് ആകും കേട്ടോ, ഇന്നത്തെ കാലത്ത് പെട്രോളിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെത്താൻ അഴിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് നന്നായിട്ട് റിപ്പയർ ചെയ്താൽ. എന്തായാലും നമുക്കൊന്ന് കംപ്ലീറ്റ് ടാങ്ക് നല്ല രീതിയിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പം കംപ്ലീറ്റ് തുരുമ്പെല്ലാം കളഞ്ഞ് ഞാനിത് ടാങ്കെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ആ ബോട്ടത്തിലെ പോർഷനിൽ നന്നായിട്ട് പേപ്പറൊക്കെ പിടിച്ച് ഇതുണ്ടോ, ആ ഒരു ലീക്ക് ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ ഞാൻ ഗ്യാസ് വെൽഡ് ചെയ്ത് കംപ്ലീറ്റ് എൻസീൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നല്ല രീതിയിൽ വണ്ടി യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ടാങ്ക് കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ടാങ്കിൻ്റെ കവറും, അതുപോലെ ടാങ്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫൈബറിൻ്റെ കവറും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത്. ഇപ്പോൾ വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് പോളിഷൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വണ്ടി ഇതുപോലെ ഇടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് നല്ല പ്രോപ്പറായിട്ട് പോളിഷൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുക.